പാലക്കാട്ടെ പാർട്ടിയുടെ നവോത്ഥാനം. പി കെ ശശിക്കെതിരെ പരാതി നൽകിയ വനിതാ നേതാവിനെ കൈവിട്ട് ഡിവൈഎഫ്ഐ നേതൃത്വം. യുവതിയെ പിന്തുണച്ച നേതാവിനെ തരം താഴ്ത്തിയതിൽ അസ്വാഭാവികതയില്ലെന്നും സംഘടനാ നടപടികൾ പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. യുവതി നൽകിയ കത്ത് ചർച്ച ചെയ്യുമെന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ഈ രീതിയിൽ ഡിവൈഎഫ്ഐയിൽ തുടരാനാവില്ലെന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട എം ജിനേഷ് സിപിഎം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു. പി കെ ശശിക്കെതിരെയുള്ള പരാതിയിൽ പിന്തുണച്ച നേതാവിനെ തരം താഴ്ത്തിയതിലും അപകീർത്തിപ്പെടുത്തിയ നേതാവിനെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കിയതിലും പ്രതിഷേധിച്ച യുവതി ഇന്നലെയാണ് നേതൃസ്ഥാനങ്ങൾ രാജിവെച്ചത്. എന്നാൽ തരം താഴ്ത്തൽ നടപടി പുനഃപരിശോധിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജിനേഷിനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിൽ അസ്വാഭാവികതയില്ലെന്നും പി കെ ശശി വിഷയവുമായി ബന്ധമില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം പറഞ്ഞു. പരാതി ലഭിച്ചാൽ പരിശോധിക്കും. ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിയായി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ഇയാളെ ജില്ലാ കമ്മിറ്റിയിൽ മാത്രമാണ് ഒഴിവാക്കിയിട്ടുമില്ല. പിന്നെ എന്താണ് അതിനകത്ത് അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ല. ഇനി അതിന്മേൽ ആർക്കെങ്കിലും ഈ പറയുന്ന ആളിന് ആക്ഷേപമുണ്ട് എങ്കിൽ നിശ്ചയമായും ഞങ്ങളെ സമീപിക്കാം. എവിടെയെങ്കിലും ഒരിടത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ പരാതിയായി വരികയാണ് പതിവ്. പരാതിയായി വന്നാൽ ഞങ്ങൾ അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും എപ്പോൾ പരാതി വന്നാലും ആ പരാതി തുറന്ന മനസ്സോടെ ഡിവൈഎഫ്ഐ കമ്മിറ്റി പരിശോധിക്കും. ശശിക്കെതിരെ പരാതി നൽകിയതിനു ശേഷം കമ്മിറ്റികളിലേക്ക് വിളിച്ചിരുന്നില്ലെന്ന യുവതിയുടെ ആരോപണം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് പരിഹരിച്ചിരുന്നതായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ടി എം ശശി പറഞ്ഞു. യുവതി നൽകിയ കത്ത് സംഘടന ചർച്ച ചെയ്യും. അവർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടല്ലോ, സ്വാഭാവിക കത്ത് ജില്ലാ കമ്മിറ്റിക്ക് എന്ന കത്താണ്, അത് അവിടെ നിന്ന് പരിശോധിക്കുന്നത്. എന്നാൽ ഡിവൈഎഫ്ഐ നിലപാടിൽ ജില്ലാ നേതൃത്വത്തിനുള്ളിൽ പ്രതിഷേധം ശക്തമാണ്. ഹാജരില്ലാത്തതിന്റെ പേരിലാണ് ജിനേഷിനെ തരം താഴ്ത്തിയതെങ്കിൽ ഹാജർ കുറവായിട്ടും പി കെ ശശി അനുകൂലിയെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കിയത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം തരം താഴ്ത്തൽ നടപടി അപമാനിക്കുന്നതാണെന്നും ഈ രീതിയിൽ തുടരാനാവില്ലെന്നും കാണിച്ച ജിനേഷ് സിപിഎം ജില്ലാ നേതൃത്വത്തിൽ കത്ത് നൽകി. രാജിയിൽ ഉറച്ചു നിൽക്കാനാണ് യുവതിയുടെയും തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ടെ സിപിഎമ്മിൽ പി കെ ശശി തന്നെയാണ് ശക്തികേന്ദ്രം എന്നതിന്റെ തെളിവുകളാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തുവന്നത്. ഡിവൈഎഫ്ഐ നേതാവിന്റെ തരം താഴ്ത്തലിലും പരാതിക്കാരിയായ പെൺകുട്ടിയുടെ രാജിയിലേക്കും വഴിവെച്ചത് ശശിയുടെ ഇടപെടലുകളാണെന്നാണ് സൂചന. സസ്പെൻഷൻ കാലാവധി പൂർത്തിയായി പാർട്ടിയിൽ തിരിച്ചെത്തിയ ശശിയുടെ ഘടകം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ലെങ്കിലും ശശി തന്നെയാണ് പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത്. ഡിവൈഎഫ്ഐയിലെ നടപടിയും പി കെ ശശിക്കെതിരായ പരാതിയും തമ്മിൽ ബന്ധമില്ലെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദം. എന്നാൽ ശശിക്ക് പാർട്ടിയിലുള്ള സ്വാധീനത്തിന്റെ തെളിവായാണ് ഇപ്പോഴത്തെ നടപടികൾ വിലയിരുത്തപ്പെടുന്നത്. പരാതിക്കാരിയായ പെൺകുട്ടിക്കെതിരെ ഫലത്തിൽ നടപടിയുണ്ടായില്ല. എന്നാൽ വിവാദത്തിൽ പെൺകുട്ടിക്കൊപ്പം നിന്ന എല്ലാവരെയും വെട്ടിനിർത്തി. പെൺകുട്ടിയെ പിന്തുണച്ച കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. സിപിഎമ്മിലെ വനിതാ നേതാക്കൾ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ആ ആക്ഷേപത്തിന് ഇരയായ ആളുകൾ സംഘടനാപരമായ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ട്. അവൾ നിയമപരമായ പരാതി കൊടുത്താൽ മാത്രമേ ഗവൺമെന്റിന് അത്തരം കാര്യങ്ങൾ നടപടിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ പത്രവാർത്തകൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നടപടി നേരിട്ട് 6 മാസം പാർട്ടിക്ക് പുറത്തായിരുന്നപ്പോഴും പാർട്ടി തീരുമാനങ്ങളിൽ ശക്തമായ സ്വാധീനം ശശിക്കുണ്ടായിരുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ശശി ഇനി ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണമെന്ന് അടുത്തയാഴ്ച ചേരുന്ന സംസ്ഥാന സമിതിയിൽ തീരുമാനിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം ശുപാർശ ചെയ്യുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള വിദ്യാഭ്യാസ നയത്തിൽ ഭേദഗതി വരുത്താതെ ഉത്തരവ് നടപ്പാക്കുന്നത് നിയമപരമല്ലെന്ന് കോടതി വ്യക്തമാക്കി. നയപരമായ തീരുമാനമാണെന്നായിരുന്നു സർക്കാർ വാദം. വിദ്യാഭ്യാസ നയത്തിൽ ഭേദഗതി വരുത്താതെ ഖാദർ കമ്മിറ്റി ശുപാർശ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജിയിൽ പിന്നീട് വിശദമായ വാദം കേൾക്കും. സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷനായിരുന്നു സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ചത്. ലയനം നടപ്പാക്കാനുള്ള തീരുമാനം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണെന്ന് ഹർജിക്കാർ വാദിച്ചു. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് സർക്കാർ നിലപാടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തീരുമാനം നയപരമാണെന്നും അതിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ NSS കേസിൽ കക്ഷി ചേർന്നിരുന്നു. കോടതി തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വാഗതം ചെയ്തു. ഈ ഹാഫ് ബേക്ക്ഡ് ബ്രെഡ് എന്തിനാണ് അവര് മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഗവൺമെന്റ് ഇത് പിൻവലിച്ചുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ രണ്ടാം ഭാഗം കൂടി വന്ന് എല്ലാവരുമായി ചർച്ച ചെയ്ത് മാത്രമേ ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാവൂ.
ഗാദർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതിനെതിരെ കെ എസ് യു ഇന്ന് ഡി ഡി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ഗാദർ കമ്മിറ്റി ശുപാർശ പ്രകാരമുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കിയ സർക്കാരിനുള്ള തിരിച്ചടിയാണ് കോടതി ഇടപെടൽ. ന്യൂസ് 18 കൊച്ചി. ടെൻഡർ ക്ഷണിക്കാതെ പിണറായി സർക്കാർ നൽകിയത് കോടികളുടെ കരാറുകൾ. പൊതുമരാമത്ത് വകുപ്പ് മാത്രം 12.5 കോടിയുടെ കരാർ നൽകി. കരാർ നേടിയത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. വിശദാംശങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകൾ നവീകരിച്ചതടക്കം ടെൻഡർ ക്ഷണിക്കാതെയാണ്. വിവരങ്ങളുമായി ടി ജി സജിത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. സജിത്, ഇതൊരു അസ്വാഭാവിക നടപടി തന്നെയല്ലേ? കാരണം ടെൻഡർ ക്ഷണിക്കാതെ കരാർ നൽകുക എന്നുള്ള ഒരു കീഴ്വഴക്കമല്ലോ നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അമീന, ഈ സർക്കാരിന്റെ തുടക്കകാലം മുതൽ തന്നെ ടെൻഡർ ക്ഷണിക്കാതെ കരാർ നൽകുന്ന നടപടിക്രമം സർക്കാർ നടത്തിപ്പോരുന്നുണ്ട്. ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ മാത്രം ഒരു ചിത്രമല്ല, പല വകുപ്പുകളും സംസ്ഥാന സർക്കാരിന്റെ പല പ്രവൃത്തികൾക്കും ഇത്തരം ടെൻഡർ ഇല്ലാതെ കരാർ നൽകുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളിലുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ മാത്രം ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയ ജോലികളാണ്. ഇത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഒരു കമ്പനിക്ക് മാത്രം, ഏജൻസിക്ക് മാത്രമാണ് ഇത്തരം കരാറുകൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. 12.5 കോടിയാണ് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ തന്നെ മന്ത്രി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ കരാറുകൾ നൽകി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസ് നവീകരിക്കുന്ന ജോലികൾക്കടക്കം കരാർ ടെൻഡർ ക്ഷണിച്ചിട്ടില്ല, ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ലോക കേരളസഭ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിയമസഭയിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 1.85 കോടിയുടെ കരാറാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയത്. ഇതിനും ടെൻഡർ ക്ഷണിച്ചിട്ടില്ല. ഇതടക്കം വിവിധ ജില്ലകളിൽ നടന്ന പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം, മിനി സ്റ്റേഡിയം നിർമ്മാണം, ഗസ്റ്റ് ഹൗസുകളുടെ നവീകരണം അടക്കമുള്ള പല ജോലികൾക്കും കരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഇതിനാവട്ടെ ടെൻഡർ ക്ഷണിച്ചിട്ടുമില്ല. ഇതാണ് സാഹചര്യം. നേരത്തെ സി എ ജി സംസ്ഥാനം ഇത്തരം ടെൻഡർ ക്ഷണിക്കാതെ കരാർ നൽകുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. ഇതിനുശേഷവും ഈ നടപടി ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പുതിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകും. ശരി, തിരുവനന്തപുരത്തുനിന്നും ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എണ്ണത്തിൽ കുറവാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17th ലോക്സഭയുടെ ആദ്യ സമ്മേളന ദിനത്തിൽ പാർലമെന്റ് വളപ്പിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷം അംഗസംഖ്യയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മധ്യപ്രദേശിൽ നിന്നുള്ള MP ഡോക്ടർ വീരേന്ദ്രകുമാർ പ്രോടേം സ്പീക്കറായി രാഷ്ട്രപതിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് പ്രോടേം സ്പീക്കറുടെ നിയന്ത്രണത്തിൽ സഭാ നടപടികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നാലെ കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നി സുരേഷ് MP അടക്കം പ്രോടേം സ്പീക്കറെ സഹായിക്കുന്ന മുതിർന്ന അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നാലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. മേ അമിത് അനിൽ ചന്ദ്ര ഷാ ജോ ലോക്സഭ കാ സദസ്യ നിർവാചിത് ഹുവാ ഹൂം. അക്ഷരമാലാക്രമത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ MP മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാകാൻ 2 ദിവസമെടുക്കും. ബുധനാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ജൂലൈ 5 രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കും. ന്യൂസ് 18 ഡൽഹി. കേരളത്തിൽ നിന്നുള്ള MP മാരുടെ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് ശേഷം നടക്കും. കേരളത്തിൽ നിന്നുള്ള 20 MP മാരിൽ പകുതിയും പുതുമുഖങ്ങളാണ്. പ്രോടേം സ്പീക്കറെ സഹായിക്കുന്നതിനായി കൊടിക്കുന്നിൽ സുരേഷ് ആദ്യം തന്നെ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റു 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് ശേഷം നടക്കും. MP മാരുടെ പാർലമെന്റിലേക്കുള്ള പ്രവേശവും സത്യപ്രതിജ്ഞയും വലിയ ആഘോഷമായത് ഡൽഹി കേരള ഹൗസിലായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പകുതിയും പുതുമുഖങ്ങളായതിനാൽ അമ്പരപ്പും ആഹ്ലാദവും ഓരോ മുഖങ്ങളിലും വ്യക്തമായിരുന്നു.
കൂട്ടത്തിൽ ഒറ്റയാനാണ് ആലപ്പുഴ എം പി എ എം ആരിഫ്. പക്ഷേ കേരളത്തിന്റെ വികസന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. മലയാളത്തിലാണ് ആരിഫ് സത്യപ്രതിജ്ഞ ചെയ്യുക. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. പരിചയസമ്പന്നർക്കൊപ്പം സഭയിലെത്തുന്ന ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും കൂട്ടത്തിലെ യുവനിരയാണ്. ആലത്തൂരിന്റെ പെങ്ങൾകുട്ടി രമ്യ ഹരിദാസാണ് ഏക വനിത. പ്രതിപക്ഷം ന്യൂനപക്ഷമായി മാറിയ അന്തരീക്ഷത്തിലും സഭയിൽ ശക്തമായ ശബ്ദമാകാൻ ഒരുങ്ങിയാണ് കേരള എം പിമാർ പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. ബംഗാളിലെ ഡോക്ടർമാരുടെ സമരത്തിൽ ഒത്തുതീർപ്പിന് വഴി തെളിയുന്നു. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച വേണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം മുഖ്യമന്ത്രി മമതാ ബാനർജി അംഗീകരിച്ചു. ഇതോടെ ഡോക്ടർമാരും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ഇന്നു തന്നെ നടന്നേക്കും. നേരത്തെ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം അനുവദിക്കാനാകില്ലെന്ന മമതയുടെ നിലപാടിനെ തുടർന്ന് ചർച്ചയിൽ നിന്ന് ഡോക്ടർമാർ പിന്മാറിയിരുന്നു. ഡോക്ടർമാർ മുന്നോട്ട് വെച്ച മറ്റാവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളടക്കം സ്തംഭിപ്പിച്ച ഡോക്ടർമാരുടെ സമരം 2 മണിക്കൂർ ഒ പി ബഹിഷ്കരിച്ച് നടത്തിയ സമരം രോഗികളെ വലച്ചു. പശ്ചിമബംഗാളിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റ പശ്ചാത്തലത്തിൽ ആശുപത്രി സംരക്ഷണത്തിന് നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വൈകിട്ട് 6 മണിവരെയാണ് പണിമുടക്ക്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത മെഡിക്കൽ സമരത്തിൽ കേരളത്തിലെ ആശുപത്രികൾ സ്തംഭിച്ചു. സർക്കാർ ഡോക്ടർമാർ രാവിലെ 8 മണി മുതൽ 10 മണിവരെ ആശുപത്രികളിൽ ഒ പി ബഹിഷ്കരിച്ചു. പ്രതിഷേധമറിയാതെ രാവിലെ തന്നെ ആശുപത്രികളിലെത്തിയ രോഗികൾ വലഞ്ഞു. 5 മണിക്ക് വന്നത്, ഇപ്പം 9:30 ഇതുവരെ ഡോക്ടറെ കണ്ടില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടൊന്നും അവരറിയുന്നില്ല. രാവിലെ 5 മണിക്ക് വന്ന് നിന്നിട്ട് നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയി കാത്തു കിടന്നു അവിടെ വെയിറ്റ് നോക്കാൻ വേണ്ടി. അതിനുശേഷം വന്നിട്ടാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ അവിടെ വന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ഒ പി ഉണ്ടാവില്ല, നിങ്ങൾ പോയിക്കോ അടുത്ത തിങ്കളാഴ്ച വന്ന് പറഞ്ഞിട്ട്. മെഡിക്കൽ കോളേജിൽ രാവിലെ 10 മുതൽ 11 വരെ 1 മണിക്കൂർ ഒ പി ലാബ് പ്രവർത്തനങ്ങൾ ഒഴിവാക്കി പ്രതിഷേധിച്ചു. രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ 1000-ലധികം ഡോക്ടർമാർ പങ്കെടുത്തു. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരെയുള്ള അക്രമം തടയാൻ കേന്ദ്ര നിയമം കൊണ്ടുവരണമെന്നാണ് സമരത്തിന്റെ പ്രധാന ആവശ്യം. പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ പീനൽ കോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ശക്തമായ ആശുപത്രി സംരക്ഷണ നിയമം വന്നാൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാതാകിയുള്ളൂ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിശ്വസിക്കുന്നു. ശസ്ത്രക്രിയ അത്യഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബീഹാറിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 100. ഇന്നു മാത്രം 7 കുട്ടികൾ മരിച്ചു. ഓരോ 24 മണിക്കൂറിലും 20 കുട്ടികൾ മരിക്കുന്നതായാണ് കണക്ക്. രോഗം ബാധിച്ച കുട്ടികൾ ചികിത്സയിലുള്ള മുസഫർപൂരിലെ ആശുപത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ സന്ദർശിച്ചു. 2014 മസ്തിഷ്ക ജ്വരം ബാധിച്ച 379 കുട്ടികളാണ് ബീഹാറിൽ മരിച്ചത്. പിളർന്നിട്ടും നിയമസഭയിൽ വേർപിരിയാതെ കേരള കോൺഗ്രസ്. ജോസ് കെ മാണിയെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്ത മാണി വിഭാഗം പക്ഷേ പാർലമെന്ററി പാർട്ടി നേതാവായി പി ജെ ജോസഫിനെ തന്നെ നിലനിർത്തി. അതേസമയം ജോസ് കെ മാണിയെ ചെയർമാനാക്കിയ നടപടി അസാധുവാക്കാൻ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസിന് ഇപ്പോൾ 2 ചെയർമാൻമാരാണ്. മാണി വിഭാഗത്തിന് ജോസ് കെ മാണിയും ജോസഫ് വിഭാഗത്തിന് പി ജെ ജോസഫും. എന്നാൽ ഇങ്ങനെ ഒരു തർക്കമേ ഇല്ലെന്ന മട്ടിലായിരുന്നു നിയമസഭയിൽ 5 MLA മാരുടെയും പ്രകടനം. മാർക്കറ്റ് ഇന്റർവെൻഷൻ ശരിയായി നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ കക്ഷിയും ഓർക്കും. പാർട്ടി കലഹത്തിന്റെ പേരിൽ പരിഹസിക്കാൻ ശ്രമിച്ചവർക്കും ഉത്തരം നൽകാൻ അവർ ഒരുമിച്ചു നിന്നു. അദ്ദേഹം ഇപ്പൊ ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ഇറങ്ങിപ്പോക്ക് പ്രസംഗം നടത്തുന്നത്? ഒറ്റ പാർട്ടിയുള്ളൂ. നിയമസഭയിൽ പിളർ അംഗീകരിച്ചാൽ ഉണ്ടാകാവുന്ന നിയമപരമായ തിരിച്ചടിയും കോൺഗ്രസിന്റെ നിർദ്ദേശവും പരിഗണിച്ചായിരുന്നു ഈ അച്ചടക്കം. നിയമസഭയ്ക്ക് പുറത്ത് പക്ഷേ വാളെടുത്തു തന്നെയാണ് ഇരുപക്ഷവും. പി ജെ ജോസഫ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചാൽ പങ്കെടുക്കില്ലെന്ന് പുതിയ ചെയർമാനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ജോസ് കെ മാണി വിഭാഗം വ്യക്തമാക്കി. പാർട്ടിയുടെ സീനിയർ ലീഡറാണ് അദ്ദേഹം. ആ നിലയിൽ തന്നെയാണ് പാർട്ടി ലീഡർ. മാണി സാർ വഹിച്ചിരുന്ന പദവി തന്നെയാണല്ലോ. നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ വാക്കൗട്ട് പ്രസംഗത്തിൽ ജോസഫ് സാർ പ്രസംഗിച്ചിറക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിപ്പോരില്ലേ? പ്രസംഗം ആര് വേണം നിയമസഭയിൽ? ഞങ്ങൾ നേരത്തെ കൂടി ഒരുമിച്ചിരുന്ന് നിശ്ചയിച്ചല്ലോ ആരൊക്കെ നിയമസഭയെ പ്രസംഗിക്കണം, എങ്ങനെയാവണം. അസംബ്ലി നടപടിക്രമങ്ങളിലോ ഇത്തരം വിഷയങ്ങളിലോ ഒന്നും ഒരു വിഷയം ഉണ്ടായിട്ട് തോന്നുന്നു. 5 MLA മാരും 2 MPമാരും അടക്കം 7 ജനപ്രതിനിധികളാണ് കേരള കോൺഗ്രസിനുള്ളത്. ഇതിൽ 2 MLA മാരുടെയും 2 MPമാരുടെയും പിന്തുണ ഉള്ളതിനാൽ
പുതിയ ചെയർമാനെ പ്രഖ്യാപിച്ചതടക്കമുള്ള തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമെന്നാണ് ജോസ് കെ മാണി വിഭാഗം അവകാശപ്പെടുന്നത്. അതേസമയം നടപടിക്രമം പാലിക്കാതെ വിളിച്ച സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അസാധുവാക്കാനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ജോസഫ് വിഭാഗം. ഇരുപക്ഷത്തെയും യു ഡി എഫിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒത്തുതീർപ്പിനാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ശ്രമം. പിളർന്നാലും ഇരുപക്ഷത്തെയും യു ഡി എഫിൽ ഉറപ്പിച്ചു നിർത്താനാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ശ്രമിക്കുന്നത്. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേരള കോൺഗ്രസിലെ സംഭവ വികാസങ്ങൾ ദൌർഭാഗ്യകരമെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് പിന്നാലെയുണ്ടായ പിളർപ്പ് ജനങ്ങളെ നിരാശപ്പെടുത്തുന്നതാണ്. അനുരഞ്ജനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഞങ്ങൾ അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, പിളരുന്ന കേരള കോൺഗ്രസ് അല്ല, വളരുന്ന കേരള കോൺഗ്രസ് ആണ് ആഗ്രഹിക്കുന്നത്. അത് യോജിച്ചു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും വിട്ടുവീഴ്ചകളുമാണ് രണ്ടു കൂട്ടരും ചെയ്യേണ്ടെന്ന് അഭിപ്രായമാണ്. ഞങ്ങൾ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഒരു പാർട്ടിയിൽ ഉണ്ടാകുന്ന വിഷയം അത് മുന്നണിയെയും മുന്നണിക്ക് അനുകൂലമായി ചിന്തിച്ച വോട്ടർമാരെയും ബാധിക്കുമ്പോൾ സ്വാഭാവികമായി അഭിപ്രായം പറയും. ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് നേതാക്കന്മാരുമായി സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ആ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. കേരള കോൺഗ്രസ് പിളർന്നത് നിർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ്. ഇപ്പോൾ ഉണ്ടായത് അധികാരതർക്കം മൂലമുണ്ടായ അകൽച്ചയാണ്. സമവായം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. യോജിച്ചു പോകണമെന്ന കാര്യത്തിൽ പാർട്ടി അണികളിലും ലീഡർഷിപ്പിലും ശക്തമായ അഭിപ്രായഗതിയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ യോജിച്ച ഒരു നിലപാടിലേക്ക് അവസാനം നല്ലൊരു ശുഭപര്യവശായി കാര്യങ്ങൾ അവസാനിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മുൻകൈ എടുക്കാതെ നമ്മൾ സംസാരത്തിന്റെ ഭാഗമായി നമ്മളുണ്ട്, അത്രേ ഉള്ളൂ. സിവിൽ പോലീസ് ഓഫീസർ സൗമ്യയെ ചുട്ടുകൊന്നത് പ്രണയനൈരാശ്യം മൂലമെന്ന് പ്രതി അജാസിന്റെ മൊഴി. സൗമ്യയെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു ഉദ്ദേശം. സൗമ്യയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും മൊഴിയിൽ പറയുന്നു. സൗമ്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാണ് എറണാകുളത്ത് നിന്ന് വള്ളികുന്നത് എത്തിയതെന്ന് അജാസ് മജിസ്ട്രേറ്റിന് മൊഴി നൽകി. സൗമ്യയുടെ ശരീരത്തിൽ മാത്രമല്ല സ്വന്തം ദേഹത്തും പെട്രോൾ ഒഴിച്ചു. അതാണ് പൊള്ളലേൽക്കാൻ കാരണം. കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ല. സൗമ്യയെ വിവാഹം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ സൗമ്യ സമ്മതിച്ചില്ല. ഈ അവഗണനയിലുള്ള വിദ്വേഷമാണ് കൊലപാതകത്തിന് കാരണമെന്നും അജാസ് പറഞ്ഞു. 40% പൊള്ളലേറ്റ അജാസിന്റെ നില ഗുരുതരമാണ്. വ്യക്തമായി സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അജാസിന്റെ മൊഴി രേഖപ്പെടുത്താൻ 1st class മജിസ്ട്രേറ്റ് 2 times എത്തിയപ്പോഴും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. തുടർന്ന് ഞായറാഴ്ച രാത്രി വൈകിയാണ് മൊഴിയെടുത്തത്. ന്യൂസ് 18 ആലപ്പുഴ. പാലാരിവട്ടം മേൽപ്പാലത്തിൽ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഐഐടിയിലെ വിദഗ്ധരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. വേണ്ടിവന്നാൽ പാലത്തിന്റെ കോൺക്രീറ്റ് സാമ്പിളുകളടക്കം പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ടാകും സർക്കാരിന് നൽകുക. രാവിലെ 8 ആരംഭിച്ച പരിശോധന 1.5 hours നീണ്ടുനിന്നു. ഡോക്ടർ അളകസുന്ദരമൂർത്തി, പ്രൊഫസർ മഹേഷ് ടണ്ടൻ എന്നീ വിദഗ്ധരെ കൂടാതെ DMRC നിന്നുള്ള എഞ്ചിനീയർമാരും ശ്രീധരനൊപ്പമുണ്ടായിരുന്നു. പാലത്തിന്റെ തൂണുകളും പിയർ ക്യാപ്പുകളും ഗർഡറുകളുമെല്ലാം സംഘം പരിശോധിച്ചു. അറ്റകുറ്റപ്പണികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചു. വിശദമായ അവലോകനം പിന്നീട് നടത്തും. ഏജൻസികളും നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് നൽകുക. മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാൻ ശ്രീധരൻ തയ്യാറായില്ല. പാലം പൊളിച്ചു നീക്കണോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക ശ്രീധരന്റെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി മേൽപ്പാലം തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ ശ്രീധരന്റെ ഉപദേശം തേടിയത്. പാലാരിവട്ടം പാലം പൊളിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇ ശ്രീധരൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. പഠനങ്ങളും നിഗമനങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഇ ശ്രീധരനും സംഘവും ശ്രമിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം ജാനിപോൾ, ന്യൂസ് 18. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ അഴിമതി നടന്നുവെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിർമ്മാണത്തിൽ ന്യൂനതകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. എവിടെ അഴിമതി നടത്തിയാലും അഴിമതിയെ ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. അഴിമതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ആരാണ് കുറ്റക്കാർ ആണ് അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇക്കാര്യം സമയം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ COT നസീറിനെ DYFI പ്രവർത്തകർ കൈയേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. April 21 കൊട്ടിക്കലാശ ദിവസം മേപ്പയ്യൂർ ടൗണിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ് നസീർ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല.
തിരുവനന്തപുരം വിമാനത്താവള സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന സുനിൽകുമാറിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ കാക്കനാട് ജയിലിലായിരുന്നു ചോദ്യം ചെയ്യൽ. മറ്റൊരു പ്രതിയായ പ്രകാശ് തമ്പിയുമായി സ്വർണ്ണക്കടത്തിൽ സുനിൽകുമാറിനുള്ള ബന്ധവും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തമ്പിയും സംഘവും ബാലഭാസ്കറിനെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്ന വിവരവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു.